ഓട്ടുരുളിയിൽ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും ഐശ്വര്യത്തിന്റെയും പൊൻകണിയൊരുക്കി മലയാളികൾ നാളെ വിഷു ആഘോഷിക്കും. സമ്പൽ സമൃദ്ധമായ കാർഷിക കേരളത്തിന്റെ മധുര സ്മരണ കൂടിയായ വിഷു ആഘോഷഭരിതമാക്കാനുള്ള മുന്നൊരുക്കങ്ങളിലാണ് ഏവരും. പൊൻപ്രവതോകുന്ന കണിക്കൊന്ന പൂക്കളും വിഷുക്കണിയും ഐശ്വര്യത്തിന്റെ കൈനീട്ടവും പരമ്പരാഗത രുചിക്കൂട്ടുകൾ നിറഞ്ഞ സദ്യയുമായി വീണ്ടുമൊരു വിഷു കൂടി വന്നണഞ്ഞു. ചരിത്രവും ഐതിഹ്യവും ശാസ്ത്രവുമെല്ലാം കെട്ടുപിണഞ്ഞുകിടക്കുന്ന ആഘോഷമാണ് വിഷു. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയത്തിന്റെ ആഘോഷമായാണ് വിഷുവിനെ പൊതുവെ കാണുന്നത്. നരകാസുര നിഗ്രഹത്തോടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മം പുനഃസ്ഥാപിച്ച നാളാണ് വിഷുവെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ലങ്കാധിപനായ രാവണനെ ശ്രീരാമൻ വധിച്ചതിന്റെ ആഹ്ലാദമായാണ് വിഷു കൊണ്ടാടുന്നതെന്നും ഐതിഹ്യമുണ്ട്. അതേസമയം ജ്യോതിഷപരമായി വിഷു പുതുവർഷാരംഭ ദിനമാണ്. മേടസംക്രമ നാളിൽ രാവും പകലും തുല്യ അളവിലായിരിക്കും. രാത്രിയും പകലും തുല്യമായ ദിവസം എന്നതുകൊണ്ട് തന്നെ വിഷു എന്നാൽ തുല്യമായത് എന്നാണർത്ഥം. ഐശ്വര്യത്തിന്റെ കൊന്നപ്പൂക്കളും കണിവെള്ളരിയുമെല്ലാം കാർഷിക വിളവെടുപ്പിന്റെ സമൃദ്ധിയാണ് വിഷുവിന് മലയാളിക്ക് സമ്മാനിക്കുന്നത്. ഓണസദ്യയുടെ അത്ര പൊലിമയില്ലെങ്കിലും വിഷുക്കട്ടയും വിഷുക്കഞ്ഞിയും അടക്കമുള്ള തനത് വിഭവങ്ങളാൽ സമ്പന്നമായ വിഷു സദ്യയും മലയാളിക്ക് ഏറെ പ്രിയമാണ്. കാലത്തിനൊപ്പം ഓരോ മലയാളിയും ചൂടുവെക്കുന്നതിനിടയിലാണ് ഐശ്വര്യം നിറഞ്ഞ ഗൃഹാതുരത്വമുണർത്തുന്ന വിഷു ഒരിക്കൽ കൂടി എത്തുന്നത്. സമ്പത്തെന്നാൽ പ്രകൃതിയാണെന്നും അത് ഭാവി തലമുറയ്ക്ക് കൈമാറാനുള്ളതാണെന്നും വിഷുക്കണിയും വിഷുക്കൈനീട്ടവും നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൻ്റെ വഴികളിൽ നിന്ന് സ്വർണവർണ്ണ പ്രകാശം നിറഞ്ഞ നന്മയുടെ ലോകത്തേക്കുള്ള പൊൻകണിയാകട്ടെ ഈ വിഷുവും. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV.